ഏവർക്കും ബി കെ സ്ട്രിക്ട്ലിക്ക് സ്വാഗതം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള സർക്കാർ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പറ്റെ അവഗണിച്ചൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് നമുക്ക് ഇനി ലൈക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഓൺലൈൻ എന്നെ വിളിക്കുക, എങ്കിലും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വിശദമായ വാർത്തയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച അഡ്വക്കേറ്റ് മമത ശർമ്മയുടെ പ്രയത്നത്തിനൊക്കെ ഫലം ഉണ്ടായിരിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സങ്കടകരമായ വാർത്ത പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലസ് വൺ അതായത് നമ്മുടെ കേരളത്തിൻ്റെയും ബീഹാറിൻ്റെയും വിദ്യാർത്ഥികളോട് സർക്കാർ കടുത്ത അവഗണന തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും എക്സാം റദ്ദാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഈ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. അവർ നമ്മളെ തേച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ എക്സാം അതായത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ചിന്തകളും അവർ നോക്കുന്നില്ല. അവർക്ക് നമ്മുടെ കഷ്ടപ്പാടും വിദ്യാർത്ഥികൾ സഹിച്ച കഷ്ടപ്പാടുകളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്കിപ്പോൾ അവരുടെ കാര്യം നടക്കണം. അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ അതായത് ഞങ്ങളെ സംസ്ഥാനത്ത് എക്സാമുകൾ നടത്തി അങ്ങനൊരു കാര്യം മാത്രമേ അവർ ലക്ഷ്യം വെക്കുന്നുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടും സങ്കടവും എന്നും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കണം. എങ്കിലേ നമ്മുടെ കേരളത്തിലെയും ബീഹാറിലെയും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ തീരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രതിഷേധം വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ എല്ലാം അതായത് അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സങ്കടത്തിൻ്റെ കൂടുതൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്തൊരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ അധിക നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ആവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള കടകൾ തുറക്കില്ല. ജൂൺ 5 മുതൽ 9 വരെയുള്ള നിയന്ത്രണം കൊണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സർക്കാർ കരുതുന്നത്. ഇതെല്ലാം കുറയ്ക്കാനാകുമെന്നാണ്. അന്തർ ജില്ലാ യാത്രകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അനുവദിക്കൂ. വ്യവസായ ഉൽപ്പാദനവും അവയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും പ്രവർത്തിക്കാൻ ഇളവുണ്ടാകും. ട്രെയിൻ വിമാനയാത്രക്കാർക്ക് ഇളവുണ്ടാകും. നേരത്തെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി 10% താഴെ എത്തിക്കാനുമാകുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് വൺകാരുടെ ഒരു തീരുമാനം ഉണ്ടായാൽ നേരം നിങ്ങൾ എല്ലാവരും മാക്സിമം പ്രതിഷേധിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ എക്സാം ഇതുപോലെ മാറ്റി വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% കൂടുതലാണ്. അപ്പോൾ ഇത് 10% താഴെയാവുന്നവരെ എന്തായാലും ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക, സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ മാത്രമല്ല, എല്ലാവർക്കും പ്രതിഷേധിക്കാവുന്നതാണ്. ഭാവിയിൽ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ബി കെ.